പൗരോഹിത്യ ജീവിതത്തിലെ നീണ്ട വർഷങ്ങളിലുള്ള പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തോ എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് കാതോർത്ത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബോധ്യങ്ങളുമായിട്ട് പിൽക്കാലത്ത് പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ നെടുന്തൂണായി മാറിയ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ച. വാട്സപ്പ് വാർത്ത വന്നത് ഞാൻ ഓർക്കുകയാണ്. അത് മരിച്ചുപോയ അഭയയുടെ സിസ്റ്ററിന്റെ പേരിലാണ് അത് വന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒരു ആളുടെ അടുത്ത് ചെന്ന് അഭയ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ ആരും കൊന്നതുമല്ല, ഞാൻ ഒട്ടാത്മഹത്യ ചെയ്തതുമല്ല, ഞാൻ കുട്ടിക്കാലത്ത് ദുരുപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പുരുഷന്മാരാൽ ദുരുപയോഗിക്കപ്പെട്ട് പുരുഷന്മാരെ കാണുമ്പം പേടി. പല ധ്യാനങ്ങളും കൂടിയിട്ടും എനിക്ക് ആന്തരിക സൗഖ്യം കിട്ടിയില്ല. അങ്ങനെ ഞാൻ കണ്ണത്തിൽ കന്യാസ്ത്രീയായെങ്കിലും ഒരു കള്ളനെ കണ്ട് ഞാൻ പേടിച്ചോടിയപ്പോൾ കിണറ്റിൽ വീണതാണ്. കിണറ്റിൽ വീണു മരിച്ചു. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലേ? ശരി, ഭഗവതി ആണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി എനിക്ക്. കാരണം അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സന്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് തൊട്ട് കൊലപാതകം ആണെന്ന് 28 കൊല്ലമായി ഒറ്റയാളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. 28 കൊല്ലം ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലാണ്. മരിച്ചു ചെല്ലുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിക്കുന്ന വിശ്വസിക്കുന്ന ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് കാര്യത്തിനാണ്? ഒരു സുഖം, ഒരു മനസ്സുഖം. ഇത് പലർക്കും അയച്ചു കൊടുക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് പല മഠങ്ങളിലും അഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു. നമ്മൾ കുർബാന കാഴ്ച വെക്കാം. മഹാന്മാരടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണോടഞ്ഞു പോകുന്നറിഞ്ഞ സത്യ, ഈ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല.